എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ മികവാണ് പുതിയ താർ എൽ മഹീന്ദ്ര അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ടുശീലിച്ച് ഗ്രില്ലാണെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 7 സ്ലാട്ടായി തിരിച്ചിട്ടുണ്ട്. അതുപോലെ LED ബൾബുകൾ അടങ്ങുന്ന ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. പെഡസ്ട്രിയം സേഫ്റ്റി നോംസിനെ ബാധകമായി പ്ലാസ്റ്റിക് ബമ്പറുകളാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫോഗ്ലാം യൂണിറ്റിനാണെങ്കിലും ഒരു ബ്ലാക്ക് എലമെന്റിൽ 2 സൈഡിലും നൽകിയിട്ടുണ്ട്. ഫോഗ്ലാം യൂണിറ്റും LED ആണ്. ഇൻഡിക്കേറ്ററും DRL അടങ്ങുന്ന ഒറ്റ യൂണിറ്റായി അതിന്റെ മുകളിലായി ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിറകു വശത്തും കാര്യമായ മാറ്റം വരുത്താൻ മഹീന്ദ്ര ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബൈക്കിലെ റിയർ ഗ്ലാസ് വിൻഡോ. പഴയ താറിൽ അതൊരു പ്ലാസ്റ്റിക് എലമെന്റ് ആയിരുന്നെങ്കിൽ പുതിയ താറിൽ അത് ഫുള്ളി ഗ്ലാസ് ആണ്, വിത്ത് ഡീഫോഗർ ലൈൻസ് ആണ്. ടെയിൽ ലാമ്പ് യൂണിറ്റ് LED ആണ്. എന്നാൽ റിവേഴ്സ് ലാമ്പും ഇൻഡിക്കേറ്ററും ഹാലജൻ ബൾബ് തന്നെയാണ്. അതിൽ താറിന്റെ ആ ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തായി റിഫ്ലക്ടേഴ്സും നൽകിയിട്ടുണ്ട്. അലോയ് സ്പെയർ വീലാണ് വരുന്നത്. ഓഫ് റോഡ് കേപ്പബിലിറ്റീസിന് പറ്റിയ ഒരു വീലാണ്. 255/65 R18 18 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. പഴയ ആ ഒരു ഡോർ ഓപ്പണിംഗ് ശൈലി തന്നെയാണ്. സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ബൂട്ട് സ്പേസ് ലഭിക്കും. അല്ലെങ്കിലും അത്യാവശ്യം 2-3 ബാഗൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചെറിയ ഒരു ലഗേജ് ഏരിയയാണ്. മുകളിൽ നമുക്ക് ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ കഴിയും. സീറ്റുകൾ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ടയർ സൈസിലേക്ക് നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മുമാണ്. ബൈക്കുകൂടെ ഡിസ്ക് ബ്രേക്ക് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് എലമെന്റ് ഉള്ള വീൽ ആർച്ച്, അതിലാണ് ഇൻഡിക്കേറ്റർ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഒരു സൈഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. മിററിലും താറിന്റെ ആ ഒരു ബാഡ്ജിങ് കാണാം. ഇവിടെയും ഒരു ക്രോം എലമെന്റിൽ താറിന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സൈഡിൽ ഒരു ചെറിയ ആന്റിനയും നൽകിയിട്ടുണ്ട്. ഫുള്ളി ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതിൽ നമുക്ക് മീഡിയയുടെ ഫംഗ്ഷൻസും ക്രൂയിസ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ അലുമിനിയം ഫിനിഷും നൽകി മനോഹരമാക്കിയ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താറെന്നുള്ള ഒരു വെൽക്കം ബാഡ്ജിങ് ഒക്കെ കാണാം. ഡിജിറ്റലായും അനലോഗലായും ക്രമീകരിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ്. അതിൽ നമുക്ക് ആവറേജ് ഫ്യുവൽ എക്കോണമി, ഡിസ്റ്റൻസ് ടു MT, ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം. സോ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് പുതിയ താറിൽ മഹീന്ദ്ര അവതരിപ്പിച്ചിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ട്രാക്ഷൻ കൺട്രോളിന്റെ ഫംഗ്ഷനും ഹിൽ ഡിസെന്റ് കൺട്രോളിന്റെ ഫംഗ്ഷനും ഹെഡ്ലാമ്പിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. AC വെൻസിന് ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് എലമെന്റിലാണ് AC വെൻസ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി സർക്കിളാണ്. നമുക്ക് ഇവിടെ ഒരു നോബ് നൽകിയിട്ടുണ്ട്. ആ നോബ് വെച്ചിട്ടാണ് നമുക്ക് അതിന്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതിന്റെ ഒരു റൗണ്ട് ഇതിലൊരു ക്രോം എലമെന്റ് ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല മികച്ച ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. വാട്ടർ പ്രൂഫ് ആണ്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെയെല്ലാം ഒരു ഇൻസേർട്ട്, പ്ലാസ്റ്റിക് എലമെന്റിൽ ഇൻസേർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ ഇൻഫോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊരു ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. ടയറിന്റെ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അലേർട്സ്, DRL, ഫ്യുവൽ ഇൻഫോ, സർവീസ് ഇൻഫോ തുടങ്ങി വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ കണക്ട് ചെയ്യാൻ കഴിയുന്ന വളരെ മികച്ച രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. അതിന്റെ താഴേക്ക് വരുമ്പോൾ 2 AC വെൻസ് നൽകിയിട്ടുണ്ട്. അത് ഇവിടെയാണ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള AC വെൻസിന്റെ AC അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിംഗ് AC ആണ് വരുന്നത്. അതിന്റെ തൊട്ട് താഴെയായി നമുക്ക് എറോ ഡൈനാമിക ഇൻസ്പയർ ആയിട്ടുള്ള ബട്ടൺസ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഹസാർഡ് ലാമ്പിന്റെയും
സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സിന്റെ മറ്റു ബട്ടൺസ് ആണ്. താഴേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് USB പോർട്സും ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് യൂണിറ്റും കാണാം. അതിന്റെ താഴെ നമുക്ക് ഇവിടെ ഒരു ചെറിയ മൊബൈൽ ഫോൺ ഹോൾഡറും നൽകിയിട്ടുണ്ട്. 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതുപോലെ തന്നെ 4x4 ലിവർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ക്രോം ലൈനിങ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പവർ വിൻഡോയുടെ ബട്ടൺസ് ഇവിടെയാണ് വരുന്നത്. അതിവിടെ കൊടുക്കാൻ കാര്യം നമുക്ക് ഈ രണ്ട് ഡോറും നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ആ കപ്പ് ഹോൾഡേഴ്സിന് ചുറ്റും ഒരു ക്രോം എലമെന്റ് കാണാം. നമുക്ക് ഇവിടെയാണ് ഹാൻഡ് ബ്രേക്കിന്റെ ബട്ടൺ വരുന്നത്. നമുക്കിവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിലാണ്. ഓഫ് റോഡ് പോകുന്ന സമയത്തൊക്കെ അത് ഹെൽപ്ഫുൾ ആവും. ഇനി ഗ്ലൗ ബോക്സിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ സാധനങ്ങൾ വെക്കാന്നാൽ വലിയ ഒരു സ്പേസ് ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ്. വാനിറ്റി മിററോട് കൂടിയ സൺവൈസറും മാനുവൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഡേ നൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് മിററും ഡ്രൈവർ സൈഡിൽ ടിക്കറ്റ് ഹോൾഡർ മാത്രമേ നൽകിയിട്ടുള്ളൂ. കോ പാസഞ്ചർ സീറ്റ് റിക്ലൈൻ ചെയ്തിട്ടാണ് ബൈക്കിലേക്ക് കയറേണ്ടത്. ബൈക്കിലേക്ക് കയറുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്യാവശ്യം നല്ല സൈസുള്ള ആൾക്കാർക്കൊക്കെ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബൈക്കിലേക്ക് കയറുന്നത് ഒരു ശ്രമകരമായ പരിപാടിയാണ്. സെൻട്രൽ ടണൽ വലിയ ഉയരമില്ലെങ്കിലും അത്യാവശ്യം ഒരു ഉയരമുള്ള സെൻട്രൽ ടണൽ ആണ്. എന്നാൽ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സീറ്റിംഗിലേക്ക് നോക്കുന്ന സമയത്ത് രണ്ടു പേർക്ക് സുഖമായി ഇരിക്കാൻ കഴിയുന്ന സീറ്റാണ്. 3 പേർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമാണ്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ഒരു ഹാൻഡിൽ നൽകുന്നത് അത് ഈ ഗേജിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഗേജിനാണെങ്കിലും ഒരു ലെതർ ഇൻസേർട്ടൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. അതിലും മഹീന്ദ്ര ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഗേജിലാണ് നമുക്ക് ഇവിടുത്തെ സീറ്റ് ബെൽറ്റ് വരുന്നത്. ഇവിടെ നമുക്ക് ആംറസ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിലും ഈ ഒരു വീലാർജ് നമുക്ക് ആംറസ്റ്റോ യൂസ് ചെയ്യാൻ സാധിക്കും. മുകളിലാണ് ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ വരുന്നത്. ഇവിടെയാണ് സ്പീക്കർ യൂണിറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ ലാമ്പ് നൽകിയിട്ടുണ്ട്. അത് LED യൂണിറ്റ് ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. കാറിന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഒരു പെട്രോൾ എഞ്ചിനും കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ്. എംഹോക്ക് സീരീസിൽ പെടുന്ന ഡീസൽ എഞ്ചിൻ 97 HP പവറും 300 NM ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പെട്രോൾ വേരിയൻറ്റിലുള്ള വാഹനത്തിന് എഞ്ചിൻ എംസ്റ്റാലിൻ എന്നാണ് അറിയപ്പെടുന്നത്. എംസ്റ്റാലിൻ പെട്രോൾ എഞ്ചിൻ 112 HP പവറും 320 NM ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 9 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയാണ് കാറിന്റെ എക്സ്ഷോറൂം വില എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വാഹനം ലഭ്യമായിട്ടില്ല. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ഡ്രൈവ് വാഹനം എത്തുകയും അതിന്റെ ടെസ്റ്റ് ഡ്രൈവ് റിവ്യൂ റിപ്പോർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വാഹന ശേഷമേ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.